ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേജി മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങൾ സ്വന്തം വിന്ദാസ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കഫേയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് നമ്മുടെ പല ഫ്രണ്ട്സിന് വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് അറിയാത്ത പല പാട്ടുകളുണ്ടാകും. പക്ഷേ നമുക്ക് ഈ പാട്ട് ഏതെന്ന് അറിയേണ്ട ആവശ്യം വരും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ജസം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പാട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറയാം. അതിനുശേഷം ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഷസത്തിൻ്റെ ആപ്പ്. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നേരെ നമ്മൾ ഷസം സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും ഷസം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതേപോലെ തന്നെ ഷസത്തിന് ഒരു ലൈറ്റ് വേർഷൻ വേണ്ടി ഷസം ലൈറ്റ് ആൻഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. ഷസം ലൈറ്റ് രണ്ടും ഒരേ ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ ലൈറ്റ് വേർഷൻ ഒന്നുകൊണ്ട് സ്പൈസ് വളരെ വളരെ കുറച്ച് സ്പേസ് മാത്രം ലൈറ്റ് വേർഷൻ ഉപയോഗിക്കും. ഈ രണ്ട് ആപ്ലിക്കേഷൻ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഷസം ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുക. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള സൗണ്ട് ഏതാണെന്നുള്ള ആ ഫ്രീക്വൻസി കണ്ടുപിടിച്ച ശേഷം ആ സോങ് ഏതാണെന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ ആ സോങ് എനിക്ക് ഇതിൽ തന്നെ പ്ലേ ചെയ്യാനും പറ്റും. അതേപോലെ ബാക്കിയുള്ള കുറേ ഓപ്ഷൻസ് എല്ലാതും കിട്ടും. അതേസമയം ഷസം ലൈറ്റ് ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സോങ് കാണാൻ പറ്റും, പേരും ഡീറ്റെയിൽസും എല്ലാതും അറിയാൻ പറ്റും. ഷസം ആപ്ലിക്കേഷൻ പോലെ തന്നെ ആയിരിക്കും, ബട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. എനിക്കിതിൽ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് മാത്രം. അതേസമയം ഞാൻ ഷെയർ ട്രാക്ക് ചെയ്യാനും അതേപോലെ ട്രാക്കിന് പേജിങ് കാണിക്കാൻ പോകും. അപ്പോൾ ഷസം ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷസാമത്തിൻ്റെ ലൈറ്റ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും, അതായത് ഇതിൽ തന്നെ പ്ലേ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷസം ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാട്ട് പറഞ്ഞാൽ അതിൽ കുറേ പിയാനോ ഉണ്ടാകും, കുറേ ഗിറ്റാർ ഉണ്ടാകും, കുറേ ഡ്രം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇൻസ്ട്രുമെൻസിലും ഓരോ യൂണീക്ക് ആയിട്ടുള്ള സൗണ്ടാണ് പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഓരോ യൂണീക്ക് സൗണ്ട് സ്കില്ലും കൂടി ചേരുന്ന സമയത്ത് ഒരു യൂണീക്ക് പാറ്റേൺ ഉണ്ടാവും. അതായത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും കയ്യിലുള്ള ഫിംഗർ പ്രിൻ്റ് പോലെ ഓരോ യൂണീക്ക് പ്രിൻ്റ്, ഓരോ യൂണീക്ക് ഫ്രീക്വൻസി ഉണ്ടാവും നമ്മുടെ ഓരോ പാട്ടിനും. അപ്പോൾ നമ്മുടെ ഷസാമത്തിൻ്റെ ഡാറ്റാ ബേസിൽ വളരെ വലിയ ഡാറ്റാ ബേസാണ് നമ്മുടെ ഷസാമത്തിനുള്ളത്. നമ്മുടെ ഷസാമത്തിൻ്റെ ആപ്പിൻ്റെ ഡാറ്റാ ബേസിൽ ഇങ്ങനെ ഓരോരോ പാട്ടിൻ്റെ ഓരോ ഫിംഗർ പ്രിൻ്റുകൾ സേവ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മളിവിടെ അറിയില്ല, നമുക്ക് ഏതാ പാട്ട് അറിയാത്തപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുന്ന സമയത്ത് ശേഷം അതിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്ത ശേഷം അത് അവരുടെ ഡാറ്റാ ബേസിൽ ക്രോസ് റെഫറൻസ് ചെയ്ത് നോക്കും. ക്രോസ് റെഫറൻസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഉറപ്പാണ് ഈ ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയധികം മാസീവായിട്ട് വിജയിച്ച ആപ്ലിക്കേഷൻസിൽ ഒന്നാണ്. കാരണം നമുക്കെല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ വേണമെന്നുള്ള തോന്നലും, കാരണം പല ഫ്രണ്ട്സും ഞങ്ങൾ ചോദിക്കേണ്ടത് ഏതാണ് ഈ പാട്ട്, ഏതാണ് ഈ പാട്ടെന്ന് ചോദിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടല്ലാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.